നമസ്കാരം. വീണായൻ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ സ്പിന്നർ പൈപ്സ് മാനുഫാക്ചറേഴ്സ് ഓഫ് എച്ച് ഡി പി ആൻഡ് പി വി സി പൈപ്സ്. തിങ്ക് ഇറിഗേഷൻ, തിങ്ക് സ്പിന്നർ. രാഹുൽ ടൈൽസ് ആൻഡ് സാനിറ്ററീസ് കോവിലകത്തുംപാടം, കേരള ബാങ്കിന് മുൻവശം, തൃശൂർ. അടുക്കളയ്ക്ക് സൗമ്യ സുഗന്ധവും വിഭവങ്ങൾക്ക് രുചിയും കേരളത്തിന്റെ സഹകരണ ശുദ്ധി ഗ്രീൻ മൈത്രി വെളിച്ചെണ്ണ, ഒരു പെരിങ്ങണ്ടൂർ സർവീസ് സഹകരണ ബാങ്ക് ഉൽപ്പന്നം. ആന പരിപാലനം ലക്ഷ്യമിട്ട് ഹൈക്കോടതി പുറപ്പെടുവിച്ച നിർദ്ദേശങ്ങൾ ഉത്സവ കേരളത്തിന് കനത്ത തിരിച്ചടിയാകുമെന്ന ആശങ്ക. മധ്യ കേരളത്തിലെ പ്രമുഖ ക്ഷേത്രോത്സവമായ ഊത്രാളിക്കാവ് പൂരം സമ്പൂർണ്ണമായി തടസ്സപ്പെടുന്ന സ്ഥിതിവിശേഷം നിലനിൽക്കുന്നു. പൊതുവഴിയിലൂടെ കാലത്ത് 9:00 വൈകിട്ട് 5:00 ആനഘോഷയാത്ര നടത്തരുതെന്ന നിർദ്ദേശങ്ങൾ സമ്മാനിക്കുന്നത് വലിയ ആശങ്ക. ഹൈക്കോടതി നിർദ്ദേശത്തിനെതിരെ പൂര നടത്തിപ്പ് ദേശങ്ങൾ നിയമ നടപടിയിലേക്കാം. കേരളത്തിലെ ക്ഷേത്രോത്സവങ്ങൾക്ക് 2000-ലേറെ പഴക്കമുണ്ടെന്നും അതിനെ തകർക്കുന്ന ഒരു നീക്കവും ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകരുതെന്ന് ഉത്രാളിപ്പൂരം കുമരനെല്ലൂർ വിഭാഗം പ്രസിഡന്റ് എ കെ സതീഷ് കുമാർ. ഉത്സവങ്ങൾ ആചാരാനുഷ്ഠാനങ്ങളുടെ ഭാഗം. ആന എഴുന്നള്ളിപ്പും വെടിക്കെട്ടും ഉത്സവപ്രേമികളുടെ ഹൃദയവികാരം, കുറവുകളും കോട്ടങ്ങളും പരിഹരിച്ച മികച്ച രീതിയിൽ നടത്താൻ നടപടി വേണം. കർശന വ്യവസ്ഥകളിൽ തിരുത്തൽ അനിവാര്യമെന്നും സതീഷ് കുമാർ. ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി നിർദ്ദേശത്തിനെതിരെ വൻ പ്രതിഷേധവുമായി ആന ഉടമകൾ രംഗത്ത്. ഹൈക്കോടതി വിധി നടപ്പിലായാൽ കേരളീയോത്സവങ്ങൾ നിന്നുപോകും. ഉത്സവങ്ങളെ കൊല്ലരുത്, വിധി നടപ്പിലാക്കുന്നതിനേക്കാൾ നല്ലത് എഴുന്നള്ളിപ്പുകൾ നിരോധിക്കുന്നതാണെന്നും ആന ഉടമകൾ. ഉത്സവാഘോഷങ്ങൾക്ക് ആന എഴുന്നള്ളിപ്പിന് നിയന്ത്രണം. ജനകീയോത്സവങ്ങൾ തകർക്കാൻ അനുവദിക്കില്ലെന്ന മന്ത്രി എ കെ ശശീന്ദ്രൻ. ഹൈക്കോടതിയുടെ മാർഗനിർദ്ദേശങ്ങൾ പരിശോധിച്ച അപ്പീൽ നൽകുന്ന കാര്യം പരിഗണിക്കുമെന്ന വനം വന്യജീവി വകുപ്പ് മന്ത്രി. ഷൊർണൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിൽ നിരന്തര അപകട മേഖലയായി പാർലിക്കാട് പട്ടിച്ചിറക്കാവ് പാടശേഖരം. റോഡിന് ദൂരക്കാഴ്ചയും മികവുമുണ്ടെങ്കിലും അപകടങ്ങൾ ഒഴിയുന്നില്ല പ്രദേശത്ത്. വെള്ളിയാഴ്ച ടൂറിസ്റ്റ് ബസ്സും ഓട്ടോറിക്ഷകളും കൂട്ടിയിടിച്ച അപകടം. പച്ചക്കറിയുമായി വന്നിരുന്ന ഓട്ടോറിക്ഷ പൂർണ്ണമായും തകർന്നു. ഡ്രൈവർ ചേലക്കര പത്തുകുടി തെക്കേത്ത വീട്ടിൽ അനീഫയ്ക്ക ഗുരുതര പരിക്ക്. ശരണമന്ത്രഘോഷങ്ങളുടെ ആരവ നിറവിൽ ഭക്തി കേരളം. അയ്യപ്പസ്വാമിയുടെ പ്രിയഭക്തർക്ക് ദർശനത്തിന്റെ ഐശ്വര്യ പുണ്യം. മണ്ഡലകാല തീർത്ഥാടനത്തിനും തുടക്കം. ഭക്തിസാന്ദ്രമായി സന്നിധാനം. ഇനി ശരണം വിളിയുടെ സുന്ദരനാളുകൾ. ശബരിമലയിലും മാളികപ്പുറത്തും പുതിയ മേൽശാന്തിമാർ ചുമതലയേറ്റു. ശബരിമലയിൽ എസ് അരുൺകുമാർ നമ്പൂതിരിയും മാളികപ്പുറത്ത് വാസുദേവൻ നമ്പൂതിരിയും പുതിയ മേൽശാന്തിമാർ. പാലക്കാട് അഗ്രഹാരങ്ങളിൽ ആവേശാരവത്തിന്റെ സുന്ദര നിറച്ചാർത്തായി ദേവരഥ സംഗമം. ആഹ്ലാദ കൊടുമുടിയേറി ജനസാഗരം. വിശാലാക്ഷി സമേത വിശ്വനാഥ ക്ഷേത്രത്തിന് മുന്നിലെ തേരുമുട്ടിയിൽ രഥസംഗമം. ആഘോഷ തെരുവായി കൽപ്പാത്തി. ആഹ്ലാദം അണപൊട്ടിയൊഴുകി. പിതാവിനോടൊപ്പം ക്ഷേത്രകുളത്തിൽ കുളിക്കാനിറങ്ങിയ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി മുങ്ങിമരിച്ചു. അടാട്ട് ഉടലക്കാവ് സ്വദേശി ശ്രീഹരിയാണ് ദുരന്തത്തിനിരയായത്. പുറനാട്ടുകര ശ്രീ മഹാവിഷ്ണു ക്ഷേത്ര കുളത്തിലാണ് അപകടവും ദുരന്തവും. മൃതദേഹം പുറത്തെടുത്തത് തൃശൂരിൽ നിന്നെത്തിയ അഗ്നിശമന സേന സ്കൂബ ടീം അംഗങ്ങൾ. മാള കുഴിക്കാട്ടുശേരിയിൽ തെരുവുനായ ആക്രമണം. 2 വിദ്യാർത്ഥിനികൾക്ക് കടിയേറ്റു. ബസ്സിൽ നിന്നിറങ്ങി സ്കൂളിലേക്ക് പോകുന്നതിനിടയിലാണ് സംഭവം. നായയിൽ നിന്ന് ഓടി രക്ഷപ്പെടുന്നതിനിടെ ഒരു വിദ്യാർത്ഥിക്ക് വീണ് പരിക്കേറ്റു. എരുവപ്പെട്ടിയിൽ വിദ്യാർത്ഥിയെ കാണാതായതായി പരാതി. വരവൂർ സ്കൂൾ വിദ്യാർത്ഥിയായ 16-കാരനെയാണ് കാണാതായത്. എരുവപ്പെട്ടി പോലീസ് അന്വേഷണം ആരംഭിച്ചു.